ഹായ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ കുറച്ച് ചേരുവകൾ വെച്ച് ചെയ്തിട്ടുള്ള സാബുനരി വെച്ച് ചെയ്തിട്ടുള്ള ഒരു സാബുനരിയുടെ ഒരു വടയുടെ റെസിപ്പി കേട്ടോ. ഒന്ന് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള വടയാണ്. സാധാരണ നമ്മൾ പരിപ്പുവടിയും ഉഴുന്നുവടിയൊക്കെ ഉണ്ടാക്കാറില്ലേ, അപ്പോൾ ഇത് അതല്ല, ഇത് സാബുനരി വെച്ചിട്ട് ചെയ്തിട്ടുള്ള വടയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പ് സാബുനരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കുതിർത്തി വെക്കുക. ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 3-4 മണിക്കൂർ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്തി വെക്കുക കേട്ടോ. ഇത് ചില സ്ഥലത്ത് ഇതിനെ സാബുനരി എന്ന് പറയും, ചിലയിടത്ത് ചൗഹരി എന്നൊക്കെ പറയും. നമ്മൾ നാട്ടിൽ സാബുനരി എന്നാട്ടോ പറയാറ്. അപ്പോൾ ഇതാ ഇതിവിടെ കുതിർത്തി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആക്കിയിരിക്കാം. അപ്പോൾ അതാ ഇവിടെ ഒരു 1/2 കപ്പ് കടല റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കടല 1/2 കപ്പായിട്ട് എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ അതിൻ്റെ റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ സ്കിന്നൊക്കെ പെട്ടെന്ന് തന്നെ പോയിടുന്നുണ്ട് കേട്ടോ. നന്നായി ചെറിയ ചൂട്ടിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് സ്കിന്നൊക്കെ അതിൻ്റെ തൊലിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉരുളങ്കേങ്ങ് പുഴുങ്ങിയെടുത്തതാണ്. ഉപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുത്തത് കേട്ടോ കുക്കറിൽ. അതിൻ്റെ സ്കിന്നും ഇതുപോലെ മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പൊട്ടറ്റോ മാഷ് വെച്ചിട്ടാണ് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നത്. കൈ കൊണ്ടും പൊടിച്ചെടുത്താൽ മതി. അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മാഷ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കട്ടയില്ലാണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള കടലയാണ്. അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള സാബുനരിയാണിത്. അത് ചെറിയ ഒരു ടൈപ്പായിട്ടോ, അത് വളരെ ചെറിയതാണ്. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ വഴ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഏകദേശം ഒരു 1/4 ഭാഗം അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സാബുനരി. ബാക്കി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണേ ഇട്ട് എടുക്കുക. ഞാൻ ഇപ്പോൾ 1/4 ചേർത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിലോട്ട് ക്രഷ് ചെയ്തിട്ടുള്ള ആ കടല ഉണ്ടല്ലോ, അതും ചേർത്തിട്ടുണ്ട്. പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളങ്ങ പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് ഇതിലോട്ട് ഇനി ചേർക്കാനുള്ളത്, എരിവിന് ചേർക്കുന്നത് പച്ചമുളകാണ്. 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ്, അതുപോലെ തന്നെ കുരുമുളക് ക്രഷ് ചെയ്തതൊക്കെ ചേർക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പ്. ഉരുളങ്ങേങ്ങ് വേവിച്ച സമയത്ത് ഉരുളങ്ങേങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ചും കൂടെ അളവിൽ ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ ഇതിലോട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സാബുനരിയൊക്കെ മറ്റുള്ള ഇൻഗ്രീഡിയൻസിനൊക്കെ വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് കഴുകിയോണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക, ആവശ്യമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ബാക്കി ആ മാറ്റി വെച്ചിട്ടുള്ള ഇതും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുഴക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ അത് ഇതായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ലാസ്റ്റിൽ കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തത്. എല്ലാം കൂടെ ഉടഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ ലാസ്റ്റിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പൊരിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ ഇങ്ങനെ ഇതുപോലെ വടയുടെ ഷേപ്പാക്കിയിട്ടെടുക്കുക. കയ്യിൽ എണ്ണയോ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളമോ ഒക്കെ ആക്കിയിട്ട് ഇതുപോലെ നമുക്ക് വട റെഡി ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റൗവിൻ്റെ ടോപ്പിൽ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് ഓയിൽ, നമ്മൾ മുങ്ങി പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലോട്ട് ഓരോ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ വടയും ഇട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. കണ്ടല്ലോ, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. സാബുനരിയും അതുപോലെ തന്നെ ഉരുളങ്കേങ്ങ, അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിലുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ, 4 മണി പലഹാരമായിട്ട് മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാം. ചട്ടിൻ്റെ കൂടെ, തേങ്ങാ ചട്ടിൻ്റെയും തക്കാളി ചട്ടിൻ്റെ ഒക്കെ കൂടെ അത് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ 2 ഭാഗവും നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിലുള്ള ആ ഒരു സാബുനരി അതിങ്ങനെ മുകളിലുള്ള നമ്മൾ ഇട്ട് ലാസ്റ്റ് ഇട്ടിടത്തൊക്കെ ഒടയാണ്ട് കിടന്നതൊക്കെ അതുപോലെ തന്നെ വൈറ്റായിട്ട് തന്നെ നിൽക്കും. അങ്ങനെ മുഴുവനായിട്ട് ബ്രൗൺ കളറൊന്നും ആവില്ല, ഇടയിൽ ഇങ്ങനെ വൈറ്റ് കാണുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ അത് ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ മല്ലിയില, നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത്, ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്യുന്ന സമയത്ത് മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പിലൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാവുന്നല്ലോ കേട്ടോ. എൻ്റെ കയ്യിൽ 2 ഇല്ല, അതുകൊണ്ട് 2 ചേർത്തിട്ടില്ല. അത് അവിടെ പറയേണ്ടതായിരുന്നു, വിട്ടുപോയി. നല്ല രസമുള്ള ഒരു, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് കേട്ടോ. അത് ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതാ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. ഉണ്ടാക്കിയത് മുഴുവനൊക്കെ പെട്ടെന്ന് തന്നെ കാലിയായിട്ടുണ്ട് കേട്ടോ. സാബുനരിയൊക്കെ നേരത്തെ കുതിർത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കാൻ സമയത്ത് വലിയ പണിയൊന്നുമില്ല. കുക്കറിൽ 2 ഉരുളങ്കങ്ങ ഇട്ട് വേവിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ പിന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ ഈ ഒരു അളവ് വെച്ചിട്ട് ഏകദേശം ഞാൻ 4 വട ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈസിൽ. അവയെല്ലാം അതുപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്.
സാബുനരി വെച്ച് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ലൊരു വട കേട്ടോ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് സെർവ് ചെയ്യുന്നത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ചട്നിയുടെ ഒക്കെ കൂടെ സെർവ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം പോലെ നല്ല ടേസ്റ്റും ഉണ്ട്, കാണാനും ഭയങ്കര നല്ല ടേസ്റ്റും ഉണ്ട് ചെയ്യുന്നിട്ടത്. പിന്നെ ഇത് നല്ല ക്രിസ്പിയാണ്. ഇത് കുറേ സമയം നമ്മൾ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഇത് നോക്കുന്നത്. നല്ല ക്രിസ്പിയാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാല്ലാ വീണ്ടും കാണാം.